അതെ, ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആര് പാടിയതാ? ഈ പാട്ട് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇത് പാടിയിരിക്കുന്നത് പണ്ഡിറ്റ് ബസവരാജ് രാജ്ഗുരു ആണ്. ഓ, അദ്ദേഹം ധാർവാഡുകാരനല്ലേ? അതെ, രാജ്ഗുരു ധാർവാഡിനടുത്തുള്ള യലിവാലയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരറിയോ? ബസവരാജ് മഹന്തസ്വാമി രാജ്ഗുരു. ആ, ഫേമസ് ആയ സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച രാജ്ഗുരു മികച്ച പണ്ഡിതനും ജ്യോതിഷിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ കർണാടക സംഗീതം അഭ്യസിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് 13 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരണമടഞ്ഞു. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം നടന്നു. എന്താണെന്നറിയോ? പ്രശസ്ത സംഗീതജ്ഞനായ പഞ്ചാക്ഷരി ഗവായി രാജ്ഗുരുവിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തന്റെ കൂടെ ചേർത്തു. അതെ, 1936 ഹംപിയിൽ വെച്ച് നടന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ 600th വാർഷികാഘോഷത്തിൽ ബസവരാജ് രാജ്ഗുരു ഗുരു പഞ്ചാക്ഷരി ഗവായിയുടെ കൂടെ ആദ്യമായി കച്ചേരി നടത്തി. 1944 ഗവായിയുടെ മരണശേഷം ബസവരാജ് മുംബൈയിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം സ്വാമി ഗന്ധർവയുടെ ശിഷ്യനായി. പിന്നീടാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ചെന്ന് ഗവായിയുടെ ഗുരുവായ ഉസ്താദ് വാഹിദ് ഖാന്റെയും ഉസ്താദ് ലത്തീഫ് ഖാന്റെയും കീഴിൽ സംഗീതം അഭ്യസിക്കുന്നത്. ഇതുകൂടാതെ സംഗീത വിദ്വാൻമാരായ ഇനായത്തുല്ലാ ഖാൻ, റോഷൻ അലി ഖാൻ, ഗോവിന്ദ റാവോ ടെമ്പെ ഇവരുടെ കീഴിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനിയുടെ 3 ഖരാനകളായ കിരാന ഖരാന, ഗ്വാളിയോർ ഖരാന, പട്യാല ഖരാന ഇവയിലൊക്കെ അദ്ദേഹം എക്സ്പേർട്ടായി. ശരിയാണ്, സംഗീതത്തിന് അതിരുകളെയില്ല. 1947 ഇന്ത്യ പാക് പാർട്ടീഷനോടെ പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബസവരാജ് ഒരു വിധത്തിലാണ് ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ കയറി പറ്റിയത്. പൂനെ എത്തിയ അദ്ദേഹം അവിടെ തന്റെ കലാസബര്യം തുടർന്നു. ഗാന്ധിജിയുടെ വധത്തോടെ മഹാരാഷ്ട്രയിലുണ്ടായ കലാപത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട അദ്ദേഹം എങ്ങനെയൊക്കെയോ ധാർവാഡിൽ എത്തിച്ചേർന്നു. കാര്യം ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള ആവേശം ഒന്നും ഇല്ലാതായില്ല. തന്റെ ഗുരുക്കന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി അദ്ദേഹം സംഗീതജ്ഞാനം വലിയ ശിഷ്യ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ തുടങ്ങി. സംഗീതജ്ഞരായ ഗണപതി ഭട്ട, പരമേശ്വര ഹെഗ്ഡേ, ശാന്താറാം ഹെഗ്ഡേ, നചികേത ശർമ്മ ഇവരെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം വളരെ മാന്യനായൊരു വ്യക്തിയായിരുന്നു. ഒരു ദുശ്ശീലം പോലും ഉണ്ടായിരുന്നില്ല. വലിയ വലിയ സംഗീതജ്ഞന്മാരായ ഉസ്താദ് റഷീദ് ഖാൻ, ഛോട്ടേ ഗുലാം ഇവരോടൊപ്പം ഒരുപാട് സദസ്സുകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങി നടക്കുമ്പോഴും അദ്ദേഹത്തിന് അല്പം പോലും അഹംഭാവം ഉണ്ടായിരുന്നില്ല. അതിന് കാലിപാത്രങ്ങളല്ലേ ശബ്ദം ഉണ്ടാക്കൂ. അറിയോ, അദ്ദേഹത്തിന് 1975 പത്മശ്രീയും 1991 പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1991 ജൂലൈ 21 അമേരിക്കയിലേക്ക് പോകുവാനുള്ള വിസയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ വെച്ചാണ് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അന്ന് രാത്രി തന്നെ അദ്ദേഹം മരിച്ചു. സംഗീതം അദ്ദേഹത്തിന് പ്രൊഫഷൻ മാത്രമായിരുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു.